ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗിനസ് കേട്ട്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് ചെയ്യുന്നത്. രണ്ട് മൂന്ന് ഷോർട്സ് ചെയ്തിരുന്നു, പിന്നെ കൂടുതലും നമ്മൾ സ്ക്രീൻ റെക്കോർഡിങ്ങിലൂടെ സ്മാർട്ട് മണി ട്രേഡിംഗ് ആണ് പറഞ്ഞത്. സോ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോസ് കൂടി ബാക്കിയുണ്ട്. കുറച്ച് തിരക്കായതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ചാർട്ട് പോലും മുന്നിൽ ഇരുന്നിട്ടില്ല. മാർക്കറ്റ് വീണ്ടും നാളത്തേക്ക് വന്നിട്ടുണ്ട്. 24-25 ഒക്കെ പോയി, ഇപ്പം 21-600 ആ റേഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാനത് എക്സ്പെക്ട് ചെയ്തിരുന്നു, ബിക്കോസ് നമ്മൾ പഠിച്ച സ്മാർട്ട് മണി ലോജിക് അനുസരിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 21 റേഞ്ചിലൊക്കെ ഓരോ സോൺസ് ഉണ്ടാവും. സോ തീർച്ചയായിട്ടും അവിടെ വരാനും മിറ്റിഗേറ്റ് ചെയ്യാനൊക്കെ സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പാർട്ട് ഫ്രം ദ ന്യൂസ് ഒക്കെ എന്തൊക്കെ സംഭവിച്ചാലും ഇങ്ങനെ ഒരു സ്മാർട്ട് മണി പ്ലേ അവിടെ നടക്കുന്നുണ്ട്, നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രേഡിംഗ് അല്ലാണ്ട് തന്നെ ഒരു സ്റ്റേക്കിംഗ്, നമുക്ക് ഈ ഒരു മാർക്കറ്റ് ഡൗൺ ആയാലും എങ്ങനെയായാലും നമ്മൾ ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫിക്സഡ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് പറയാനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്റ്റേക്കിംഗ് എന്താ, ഫാമിംഗ് എന്താ, നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അറിയില്ല എന്നത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ വളരെ മുൻപ് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്, പാൻകേക്ക് ഷോപ്പിൻ്റെ ഫുൾ ട്യൂട്ടോറിയലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ പല പ്ലാറ്റ്ഫോമിലും നമുക്ക് സ്റ്റേക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. സോ അതിനെക്കുറിച്ച് ഇനിയും വീഡിയോ വേണം, അപ്ഡേറ്റ് ആയിട്ട് വീഡിയോ വേണമെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം, നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റും. പുതിയ ആൾക്കാരായിരിക്കും ചിലപ്പോൾ കാണുന്നത്. സോ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് സ്റ്റേക്കിംഗ് പ്രോട്ടോകോളിനെ കുറിച്ചാണ്, സ്റ്റേഡർ എന്ന് പറഞ്ഞിട്ട്. ലിക്വിഡ് സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞാൽ സാധാ സ്റ്റേക്കിംഗ് തമ്മിൽ ഡിഫറൻറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോർമലി ഒരു സ്ഥലത്ത് സ്റ്റേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്ട്, പക്ഷേ നമ്മുടെ ഫണ്ട് അവിടെ ലോക്ക്ഡ് ആണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എക്സ്ചേഞ്ചിനകത്ത് ബൈനാൻസിനകത്ത് ഒരു ഫണ്ടിലേക്ക് സ്റ്റേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം ഇത്ര കോയിൻ മാറ്റിക് ആണ് സ്റ്റേക്ക് ചെയ്യുന്നതെങ്കിൽ ആ മാറ്റിക് അവിടെ ലോക്ക്ഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് ആ ഫണ്ട് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ ഫ്രീസറായി കിടക്കുകയാണ്, ഫിക്സറായി കിടക്കുകയാണ്. ഇനി ഇതേ സാധനം ലിക്വിഡ് സ്റ്റേക്കിംഗ് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം ഇപ്പം സ്റ്റേഡർ പോലുള്ള ഒരു ഇതിനകത്ത് പ്രോട്ടോക്കോളിനകത്താണ് നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഫണ്ട് അവിടെ നിങ്ങൾക്ക് കിട്ടും, അതിന് പല ഒരു LP ടോക്കൺ, ഒരു ടോക്കൺ കിട്ടും. ഞാനിത് വളരെ എക്സാമ്പിളായിട്ട് വളരെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പം ഒരു ലുലു മാളിലേക്ക് ഏതെങ്കിലും ഒരു മാളിലേക്ക് പോകുമ്പം എങ്ങനെയാണ് ഉണ്ടാവുക, അപ്പോൾ നമ്മളൊരു ബാഗ് കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ബാഗ് നമ്മൾ ഫ്രണ്ടിൽ റിസപ്ഷനിൽ കൊടുക്കുമ്പോൾ അവർ നമുക്കൊരു ടോക്കൺ തരും. ആ ടോക്കൺ വെച്ച് നമുക്ക് എങ്കിലും പോവാം. ആ ടോക്കണാണ് നമ്മുടെ ഗ്യാരണ്ടി. തിരിച്ച് നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് ഈ ടോക്കൺ തിരിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ബാഗ് അവർ തിരിച്ച് തരും. സോ ഇതേ ഒരു കോൺസെപ്റ്റാണ് ലിക്വിഡ് സ്റ്റേക്കിംഗിൽ വരുന്നത്. കാരണം നിങ്ങളുടെ ടോക്കൺ, നിങ്ങൾ ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന ടോക്കൺ നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ അവരൊരു LP ടോക്കൺ തരും. സോ ഈ LP ടോക്കൺ നിങ്ങൾ തിരിച്ചു കൊടുത്താൽ നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത് കിട്ടും. പക്ഷേ ഈ LP ടോക്കൺ വെറുതെ കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ LP ടോക്കൺ കൊണ്ട് അത് ഈ കിട്ടുന്ന ടോക്കൺ കൊണ്ട് നിങ്ങൾക്ക് പല രീതിയിലും ഇൻവെസ്റ്റ് ചെയ്യാം. പല പ്ലാറ്റ്ഫോമിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ നിങ്ങൾക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇവരെന്ത് നമുക്ക് ടോക്കൺ തരുന്ന അവർക്ക് അറിയേണ്ട നീ എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മാക്സിമം ആ ടോക്കൺ വെച്ച് എന്തൊക്കെ ഇല്ല ഉണ്ടാക്കാൻ പറ്റും അതെല്ലാം ഉണ്ടാക്കാം. അതെല്ലാം ഈ ഒരു ലിക്വിഡ് സ്റ്റേക്കിംഗ് പ്രോട്ടോകോൾ, DeFi ഒരു മനോഹാരിതയാണ്. നമുക്ക് ഒരുപാട് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും പറഞ്ഞിട്ട് ഒരുപാട് വലിയ റിട്ടേൺ കണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പല ഇമ്പർമനൻറ്റ് ലോസ്, അങ്ങനെ പല ലോസും വരും. സോ അതിലേക്കൊന്നും പോകാണ്ട്, കുഴപ്പമില്ലാണ്ട്, അധികം റിസ്ക് ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു 18% അല്ലെങ്കിൽ ഒരു 19% ഒക്കെ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള കുറച്ച് സ്ട്രാറ്റജീസ്, രണ്ട് മൂന്ന് സ്ട്രാറ്റജീസ് ഇന്ന് നിങ്ങളുടെ വീഡിയോയിലോട് പറഞ്ഞുതരാം. സോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിൻ്റെ കേസ് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്, ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന സ്റ്റേഡറിൻ്റെ കേസാണെങ്കിൽ, സ്റ്റേഡറിന് അവർ പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു BNB അല്ലെങ്കിൽ ഒരു 1 BNB നിങ്ങൾ സ്റ്റേഡറിനകത്ത് സ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 4.7% റിട്ടേൺ കിട്ടുന്നുണ്ട്. സോ ഈ 4.7% റിട്ടേണിൻ്റെ ഒപ്പം, ഇപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഒരു ലിങ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിലൂടെ കയറിയിട്ടാണ് നിങ്ങൾ സ്റ്റേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ 4.7% അപ്രോക്സിമേറ്റ് 5 കണക്കാക്കുക, ഈ 5%ൻ്റെ സാധാ അവർ ഓഫർ ചെയ്യുന്നതാണ്. സോ നമ്മുടെ ലിങ്ക് വഴിയാണ് കേറണമെന്നുണ്ടെങ്കിൽ ആ 5%ൻ്റെ ഒരു 20% പ്ലസ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഇപ്പോൾ നിങ്ങൾ സാധാരണ BNB സ്റ്റേക്ക് ചെയ്യുമ്പോൾ 5% കിട്ടുകയാണെന്നില്ല, നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ 5%ൻ്റെ 20%, അതായത് 5+20% ഓഫ് 5% എന്നുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതല്ല, നിങ്ങൾക്ക് കൂടുതൽ വലിയ വലിയ എമൗണ്ട് സ്റ്റേക്ക് ആണ്, വലിയ BNB 1 BNB 2 BNB 3 BNB ഒക്കെ നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ലോങ് ടേമിലേക്ക് അത്രയ്ക്ക് ബുള്ളിഷാണ്, അപ്പോഴേലും കയറും എന്നുള്ള വിശ്വാസമുള്ള ഒരാളാണെന്നുള്ള, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ട് എനിക്കത് DM ചെയ്യാം. 2-3 NFTs എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരാം. സോ NFT തന്നുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞ 5% + 20% ഓഫ് 5% നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ ഒരു എക്സ്ട്രാ 50% നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതായത് 5%ൻ്റെ ഒരു 50% പറഞ്ഞാൽ 2.5%, അപ്പോൾ തന്നെ 7 ആയി. 5% പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ആണ് പറഞ്ഞത്, ഏകദേശം ഒരു 7%, 6.5-7% ആനുവൽ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ടോക്കൺ വെച്ച് തന്നെ. ഒറ്റ ടോക്കണില്ല, അതിൽ വെച്ച് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് LP ടോക്കൺസ് എല്ലാം ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ 90% അല്ലെങ്കിൽ 20% ഒക്കെ റിട്ടേൺ ഉണ്ടാക്കാനും പറ്റും. സോ അതെന്തൊക്കെയാണെന്നുള്ള സ്ട്രാറ്റജി എന്തൊക്കെയാണെന്നുള്ള രണ്ട് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നേരെ സ്ക്രീനിൽ പോയിട്ട് നോക്കാം. ഇപ്പം നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്ത ലിങ്കിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ലാൻഡിംഗ് പേജിലായിരിക്കും വരിക. സ്റ്റേഡറിൻ്റെ ലാൻഡിംഗ് പേജാണ്. ഇതിനകത്ത് എന്താണ് BNBx എന്നുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷനൊക്കെ തന്നിട്ടുണ്ട്. മൊത്തത്തിൽ എത്ര BNB ഇതിനകത്ത് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, ഏകദേശം 38,725 BNB ഇതിനകത്ത് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ എക്കോസിസ്റ്റം എന്തൊക്കെയാണ്, റിവാർഡ് കാൽക്കുലേറ്റർ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണാം. എക്കോസിസ്റ്റത്തിൽ റിവാർഡ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ്. 4% ആണ് ഇപ്പം BNB കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്ര ഒരു BNB സ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും, ഇയർലി ഏണിങ്സ് എത്രയാണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 4% എന്ന് പറഞ്ഞാൽ 0.04 BNB ആണ്. പക്ഷേ ഇതെന്നല്ല നമ്മൾ പറഞ്ഞ 14%, അതെങ്ങനെ
എങ്ങനെയാണെന്നുള്ളത് പറയാം. അതാണ് നമ്മുടെ മെയിൻ വീഡിയോ കണ്ടന്റും. അതുകൊണ്ട് തന്നെ ഈ പേജ് വീണ്ടും ലാൻഡിംഗ് പേജ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് BNBx വർക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ഇവിടെ നിങ്ങൾ സ്റ്റേക്ക് നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വാലറ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, ഏതൊരു മെറ്റാമാസ്ക് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രോംപ്റ്റും വരും, അത് നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് വരുന്നത്. കാരണം സൈൻ ഇൻ ട്രാൻസാക്ഷൻ ടു അപ്ലൈ റെഫറൽ കോഡ് ഓഫ് മല്ലു ബിസിനസ് ഗൈഡ് ആൻഡ് ഗെറ്റ് 20% എക്സ്ട്രാ സ്ട്രേക്കിംഗ് റിവാർഡ് ആദ്യത്തെ മാസം. അതായത് നമ്മൾ പറഞ്ഞ പോലെ 4% ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്, 4.07% ആണ്. നിങ്ങൾ ഒരു BNB വെക്കുകയാണെങ്കിൽ 0.004 ആ BNB ആണ് നിങ്ങൾക്ക് ഇയർലി റിട്ടേൺ കിട്ടുന്നത്. പക്ഷേ നമ്മുടെ റെഫർ ലിങ്ക് വെച്ച് കയറുകയാണെങ്കിൽ ആദ്യത്തെ മാസത്തിന് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏർണിംഗ് എന്ന് പറയുന്നത് 20% എക്സ്ട്രാ ഓഫ് ദാറ്റ് 4% ആയിരിക്കും. അപ്പോൾ 4% പ്ലസ് 20% ഓഫ് ദാറ്റ് 4% ആയിരിക്കും നിങ്ങൾക്ക് ആദ്യത്തെ മാസം കിട്ടുന്നുണ്ടാവുക. നിങ്ങളിവിടെ പ്രൊസീഡ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ, ഞാനിപ്പോൾ കൊടുക്കുന്നില്ല എൻ്റെ ഇങ്ങനല്ലേ അതുകൊണ്ട് ചെയ്യുന്നില്ല. ഇനി ഞാനിവിടെ വാലറ്റ് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്, വാലറ്റ് കണക്ട് ചെയ്താലാണ് ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് വരിക. സോ ഇത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഇതൊക്കെ വരുന്നുണ്ട്, നമുക്ക് അതൊന്നും വേണ്ട. നമ്മൾ മെയിൻ വന്ന സ്ട്രാറ്റജീസിലേക്കാണ് എങ്ങനെയാണ് ഒരു 18% 19% ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ 52% വിത്ത് അവർ മാക്സ് ഈൽഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. സോ അതിൻ്റെ അവിടെ തന്നെ ഇവിടെ നോ മോർ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ കറൻലി ഏതൊക്കെയാണ്? തീന, എലിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, ആപ്പ് സ്വാപ്പ്, പാൻകേക്ക് സ്വാപ്പ്, ബീഫ് എന്ന് പറഞ്ഞാൽ കുറേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ കളറാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോ മോർ എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുക. നോ മോർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവരൊരു നോഷൻ ഒരു വേറെ പേജിലേക്ക് കൊണ്ടുപോകും. സോ ഇവിടെ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്രയും പേഴ്സൻറ്റേജ് ഉണ്ടാക്കുക, അതായത് നിങ്ങളുടെ BNB വെച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ സൈഡിൽ APY എന്ന് പറയുന്നത് 52% കിട്ടുന്ന സ്ട്രാറ്റജി ഇതാണ്. 34% കിട്ടുന്നത് ഈ ഒരു സ്ട്രാറ്റജിയാണ്. ലിവറേജ് ട്രേഡിംഗ് 22, സ്റ്റേക്ക് LPs ഇൻ തീന 19%, LPs ഇൻ പാൻകേക്ക് സ്വാപ്പ്, പാൻകേക്ക് സ്വാപ്പ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ ഇതിനകത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 18%. ഇപ്പോൾ നമ്മൾ പാൻകേക്ക് സ്വാപ്പിൻ്റെ കേസ് ക്ലിക്ക് ചെയ്യണം. എങ്ങനെയാണ് ഈ പാൻകേക്ക് സ്വാപ്പിൽ ഈ 18% നമുക്ക് എങ്ങനെ കിട്ടുക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാൻകേക്ക് സ്വാപ്പിൻ്റെ ഇവിടെ ഓപ്പൺ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതാണോ എക്സ്പ്ലോർ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പം റിസ്ക് എടുക്കാൻ ഞാൻ പറയില്ല കേട്ടോ. മാക്സിമം 18-19, ഈ 19 ശേഷം താഴത്തേക്കുള്ളത് മാത്രം നോക്കുക റിസ്ക് ഇല്ലാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ ഇവിടെ എങ്ങനെയാണ് 18% കിട്ടുക എന്നുള്ളത് ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ബേസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ഫോളോ ദ ഈൽഡ് സ്ട്രാറ്റജി സ്റ്റെപ്സ് ടു അച്ചീവ് 18%. 18% കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്. ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ BNB സ്റ്റേഡർ ആപ്പ് നമ്മളിവിടെ കണ്ട പോലെ തന്നെ ഈ ഫസ്റ്റ് കണ്ട പ്ലാറ്റ്ഫോമിനകത്ത് നമ്മുടെ BNB സ്റ്റേക്ക് ചെയ്യുമ്പോൾ നമുക്ക് 4.8% BNBx നമുക്ക് കിട്ടുന്നുണ്ട്. സോ എങ്ങനെയാണ് എവിടെയാണ് സ്റ്റേക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റും. സ്റ്റേഡർ ആപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേഡർ BNB, ഈ ഒരു പ്രോട്ടോകോൾ നമ്മൾ ഈ കണ്ട സ്ഥലത്തിൽ നമ്മുടെ BNB. ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റ് അല്ലെങ്കിൽ മെറ്റാമാസ്കിനകത്താണ് നിങ്ങൾ BNB ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ 1 BNB ഇവിടെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പം 4.8% എന്നുള്ള APY നിങ്ങൾക്ക് കിട്ടും. APY എന്ത് BNBx ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 4.8% BNBx നിങ്ങൾക്ക് കിട്ടും. ആ BNBx കൊണ്ട് നിങ്ങൾ ഈ മെറ്റാമാസ്ക് വഴി തന്നെ പാൻകേക്ക് സ്വാപ്പിനകത്ത് കണക്ട് ചെയ്യുക. പാൻകേക്ക് സ്വാപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ കണക്ട് വാലറ്റ് കൊടുക്കുകയാണ്. ഞാൻ വീണ്ടും ഇതും എല്ലാം കണക്ട് വാലറ്റ് കൊടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാൻ കണക്ട് വാലറ്റ് കൊടുത്തു, പാൻകേക്ക് സ്വാപ്പ് കാണിച്ചു. സോ ഇവർ പറയണത് ഇനി ഗോ ടു പാൻകേക്ക് സ്വാപ്പ്, ഡെപ്പോസിറ്റ് BNBx BNB ഇൻ ഓർഡർ ടു ഗെൽ LP ടോക്കൺസ്. അതായത് BNBx BNB എന്ന് പറഞ്ഞ പൂളിനകത്താണ് നമ്മൾ ഈ സാധനം സ്റ്റേക്ക് ചെയ്യണത്. BNBx BNB എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഇപ്പം ഒരു 1 BNB ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. നിങ്ങളിൽ 1 BNB അല്ലെങ്കിൽ ഒരു 2 BNB ഉണ്ടെങ്കിൽ നിങ്ങൾ 1 BNB ഈ പറഞ്ഞ ഇതിനകത്തേക്ക് നിങ്ങൾ സ്റ്റേക്ക് ചെയ്യണം. 1 BNB 2 BNB നിങ്ങളുടെ ഉണ്ട്, അതിൽ 1 BNB നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ ഏകദേശം 1 BNB വരത്തുള്ള BNBx കിട്ടും. അത് 4.8% ആനുവൽ റിട്ടേണിലാണ് കിട്ടുന്നത്. അതിനുശേഷം നിങ്ങൾ പാൻകേക്ക് സ്വാപ്പിനകത്ത് പോവുക. നിങ്ങളുടെ മെറ്റാമാസ്കിനകത്താണ് 2 BNB ഉള്ളത്. അപ്പോൾ അവിടെ ഒരു BNB പൂൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇനി BNBx BNB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂള് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് ഈ പാൻകേക്ക് സ്വാപ്പിനെ തന്നെ നിങ്ങളിവിടെ വരികയാണെങ്കിൽ നമുക്കിവിടെ അടിച്ചു കൊടുത്താൽ കാണാൻ പറ്റും. BNBx എന്ന് പറഞ്ഞത് BNBx BNB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂളുണ്ട്. ഇതിനകത്ത് ഇവർ കൊടുക്കുന്നത് ഇന്നത്തേതനുസരിച്ച് 11.41 APR ആണ് കൊടുക്കുന്നത്. 11% APR നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏകദേശം 12% ആണ് കിട്ടുന്നത്. ഈ 12% എന്ത് ടോക്കണിലാണ് കിട്ടുന്നത് വെച്ചാൽ കേക്കിൻ്റെ ടോക്കണിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ കേക്ക് ടോക്കൺ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം LP ടോക്കൺ കിട്ടി, BNBx ചെയ്യുമ്പോൾ LP ടോക്കൺ കിട്ടി. ഈ LP ടോക്കൺ 12% ഉണ്ട്. ഈ ടേക്ക് ദ കേക്ക് ടോക്കൺ, ഈ കിട്ടുന്ന കേക്ക് ടോക്കൺ നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഈ 12% APR കിട്ടുന്ന കേക്ക് ടോക്കൺ നിങ്ങൾക്ക് വേണമെങ്കിൽ സിറപ്പ് പൂളിനകത്ത് ഇടാം. എന്നിട്ട് 23% SD ടോക്കൺ, സ്റ്റേഡർ ടോക്കൺ, അതായത് ഇവരുടെ തന്നെ സിറപ്പ് പൂളുണ്ട്. അതിപ്പോൾ എന്ത് ചിലപ്പോൾ 18 കൂടുതലായിരിക്കും നമുക്ക് നോക്കുകയാണെങ്കിൽ. ഇപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യുന്ന ഒറ്റ ട്രാൻസാക്ഷനകത്താണ് വരുന്നത്, നമ്മളിലുള്ള BNB വെച്ചിട്ടാണ്. എന്നുണ്ടോ സ്റ്റേക്ക് കേക്ക് SD എന്ന് പറഞ്ഞ സ്ഥലം, ഏൺ SD ആ സ്റ്റേക്ക് കേക്ക് ആൻഡ് ഏൺ SD എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 17%. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഈ കേക്ക് ടോക്കൺ, ഇവിടെ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു കേക്ക് ടോക്കൺ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കേക്ക് ടോക്കൺ വെച്ചിട്ട് നിങ്ങൾക്ക് സിറപ്പൂളിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് SD ടോക്കണും കിട്ടും. സോ SD ടോക്കൺ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ത് വെച്ചിട്ടാണ്? ഇപ്പം നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ പറയും BNB ഉണ്ട്, 2 BNB ഉണ്ട്, അല്ലെങ്കിൽ 1 BNB നിങ്ങൾ സ്റ്റേക്ക് ചെയ്തു.
ആ സ്റ്റേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു BNBx കിട്ടി, എന്നിട്ട് നിങ്ങൾ നേരെ പാൻകേക്ക് സ്വാപ്പ് പോയി, BNBx നകത്ത് നിങ്ങൾ സ്റ്റേക്ക് ചെയ്തു, BNBx നകത്ത് സ്റ്റേക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12% റിട്ടേണിൽ കേക്ക് ടോക്കൺ കിട്ടുന്നുണ്ട്. സോ ആ കേക്ക് ടോക്കൺ നമ്മൾ എടുത്തു, ആ കേക്ക് ടോക്കൺ എടുത്തിട്ട് പാൻകേക്ക് സ്വാപ്പിനകത്ത് തന്നെ സിറപ്പ് പൂളിനകത്ത് 23% വരെ റിട്ടേൺ തരുന്നു, അതിനകത്ത് കൊണ്ടേ നമ്മൾ ഇടുന്നു. ഇടുമ്പം SD ടോക്കൺ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഈ സ്റ്റെപ്പ് നിങ്ങളിപ്പോൾ ചെയ്തില്ല വിചാരിക്കും, ഈ ഒരു സ്റ്റേക്ക് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു 3 സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 16-17% റിട്ടേൺ കിട്ടുന്നുണ്ട്. സോ ഇത് ഭയങ്കര സ്റ്റേബിളാണ്, കാരണം സാധാരണ വേറെ ഏതെങ്കിലും വരും, ഇപ്പോൾ നിങ്ങളൊരു സ്റ്റേബിൾ കോയിനും BNB ആണ്, ഇപ്പോൾ USDT BNB ഒക്കെ സ്റ്റേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടെ ഇമ്പർമനൻറ്റ് ലോസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, കാരണം സ്റ്റേബിളാണ് USDയുടെ വാല്യൂ, എപ്പോഴും സ്റ്റേബിളാണ്. സോ BNBയുടെ വാല്യൂ താഴത്തേക്ക് കയറിയേ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ചിലപ്പം BNBയുടെ വാല്യൂ കുറഞ്ഞ് വരും. ഇമ്പർമനൻറ്റ് ലോസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ പറ്റും. അത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇമ്പർമനൻറ്റ് ലോസ് എന്ന് പറയുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു BNBയുടെ വാല്യൂ കുറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും USDT ആയിട്ട് വിഡ്രോ ചെയ്യും, അപ്പോൾ നമുക്ക് അവസാനം കിട്ടുമ്പോൾ BNB ആയിരിക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, അപ്പോൾ നമുക്ക് അവിടെ വന്ന നഷ്ടം ഒന്നും ചെയ്യാൻ പറ്റാത്ത നഷ്ടമായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ BNBx എന്ന് പറയുന്നത് എപ്പോഴും ഈക്വലി ഏകദേശം ഒരേ റേഞ്ചിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് BNBയുടെ പൈസ താഴത്തേക്ക് പോയാലും ഒപ്പം BNBx പ്രൈസ് താഴത്തേക്ക് പോകും, BNBയുടെ പ്രൈസ് മേലേക്ക് പോകുകയാണെങ്കിൽ അതേ റേഞ്ചിൽ തന്നെയാണ് BNBയുടെ പ്രൈസും XN പ്രൈസും പോകുന്നത്. സോ ഈക്വൽ എമൗണ്ട് നിങ്ങളിപ്പം 9 ഇപ്പോൾ ഒരു BNB സ്റ്റേക്ക് ചെയ്ത് ഏകദേശം അപ്രോക്സിമേറ്റഡ് എത്ര കിട്ടുന്നോ അതേ സാധനം തന്നെയാണ് തിരിച്ച് കിട്ടുന്നത്. സോ അവിടെ നമുക്ക് റിസ്ക് ഇല്ലാണ്ട് കിട്ടുന്ന ഒരു ടൈപ്പാണ്. ഇനി ഇതിനെ കൂടുതൽ എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും ഇവിടെ ക്ലിയർ ആയിട്ട് ഓരോ എക്സാമ്പിൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പാൻകേക്ക് സ്വാപ്പിൻ്റെ കേസ് മാത്രമാണ് പറയുന്നത്, കാരണം പാൻകേക്ക് സ്വാപ്പ് നമുക്ക് എല്ലാവർക്കും ഫേമിലിയർ ആയിട്ടുള്ള ഒന്നാണ്. ഇനി അതല്ലാണ്ട് തീന എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച്, ഇതും നല്ലതാണ്, 19% ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഇവിടെ വരിക, ഈ വെബ്സൈറ്റ് ഈ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ വീഡിയോയുടെ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. സോ ഈ തീന എന്ന് പറഞ്ഞതിൽ വരെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് സ്ട്രാറ്റജി സ്റ്റേക്ക് BNB സ്റ്റേഡർ ആപ്പിൽ കിട്ടുന്ന 4.7% കിട്ടുന്നു. അത് ഞാൻ തീന എന്ന് പറഞ്ഞ ലിക്വിഡിറ്റി വെബ്സൈറ്റ് പോകുന്നു, അവിടെ BNBx ചെയ്യുന്നു, LP ടോക്കൺ കിട്ടുന്നു. സോ ആ LP ടോക്കൺ നമ്മൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ നമുക്ക് 17% APR തീന ടോക്കൺ കിട്ടുന്നുണ്ട്. സോ ഈ തീന ടോക്കൺ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കയ്യിലെ തീന ടോക്കൺ കിട്ടുന്നത് നമ്മുടെ ഫണ്ടിനനുസരിച്ചുള്ള തീന ടോക്കൺ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഒരിക്കലും ഇത് ഫ്രീസ് ആവുന്നില്ല നമ്മുടെ എമൗണ്ട്. പാൻകേക്ക് സ്വാപ്പ് ആണെങ്കിൽ അതും നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന കേക്ക് ടോക്കൺ വീണ്ടും നിങ്ങൾക്ക് സിറപ്പുള്ളത് വീണ്ടും 1% ഇൻട്രസ്റ്റ് ഉണ്ടാക്കാം, അത് വേണമെങ്കിൽ ചെയ്താൽ മതി. സോ ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, സ്ട്രാറ്റജീസ് ഉണ്ട് BNBയിൽ. ഈ ഒരു പേജ് വളരെ യൂസ്ഫുള്ളാണ്, വളരെ അടിപൊളിയായിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ വേണമെന്ന് റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ 22% ഒക്കെ നോക്കാം. 52% ഒക്കെ ഭയങ്കര റിസ്ക്കിയാണ്. അപ്പം അതെനിക്ക് പറയാനുള്ളൂ, ഈ 19%, 19, 18% ഒക്കെ. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുകയാണെങ്കിൽ തീന, പാൻകേക്ക് സ്വാപ്പ്, ബീഫി, വോംപാക്ട്, ഏപ്പ് സ്വാപ്പ് ഇതൊക്കെ നല്ലതാണ്. ബാക്കിയുള്ളതിലേക്ക് ഇങ്ങോട്ട് പോകണ്ട. ഈ ഒരു 1, 2, 3, 4, 5 ഈ 5 തീന മുതൽ എപ്സാപ്പ് വരെയുള്ള ഏതെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കാൻ നോക്കുക. നിങ്ങൾ ലോങ് ടൈമേക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ മാർക്കറ്റ് ക്രാഷായി കിടക്കുകയാണ്. സോ ആ സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ BNB കുറച്ച് വാങ്ങിയിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇത് ലോങ് ടൈം 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് സ്റ്റേക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇത്രപോലെ റിട്ടേണും കിട്ടുന്നുണ്ട്. സോ തീർച്ചയായും വളരെ നല്ലൊരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും നേരിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വലിയൊരു എമൗണ്ട് സ്റ്റേക്ക് ചെയ്യണം, BNB സ്റ്റേക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമുക്ക് മെസ്സേജ് അയക്കുക, ഞാനൊരു NFT സെൻഡ് ചെയ്ത് തരാം. ആ NFT വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി റിട്ടേൺ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ 4.7 ഒപ്പം തന്നെ വേറെ എന്തെങ്കിലും കുറച്ചും കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അന്വേഷിച്ച് പറയണം. നിങ്ങൾക്ക് താല്പര്യമുണ്ട് വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും DM ചെയ്യുക. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.